ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന മൊഡ്യൂളിൽ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഗ്രാമീണ വനിതകളിൽ സ്വയം പര്യാപ്തതയും സമ്പാദ്യശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1993 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന. ഗ്രാമീണ വനിതകളിൽ സ്വയം പര്യാപ്തതയും സമ്പാദ്യശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1993 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന. ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി അഥവാ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് അതായത് ICDS നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1975 ഒക്ടോബർ 2. ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പരിപാടി അഥവാ ICDS നടപ്പിലാക്കിയ വർഷം 1975 ഒക്ടോബർ 2. ICDS സേവനങ്ങൾ ലഭ്യമാക്കുന്നത് അംഗനവാടി കേന്ദ്രങ്ങളിലൂടെയാണ്. ICDSൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് അംഗനവാടി കേന്ദ്രങ്ങളിലൂടെയാണ്. ICDS പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏതാണ്? യുനിസെഫ്. ICDS പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ സംഘടന യുനിസെഫാണ്. ICDSൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ ആരെല്ലാമാണ്? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ. ICDSൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവരാണ്. ICDS പദ്ധതിക്ക് ജില്ലാതലത്തിൽ നേതൃത്വം നൽകുന്നത് ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം ഓഫീസറാണ്. ICDS പദ്ധതിക്ക് ജില്ലാതലത്തിൽ നേതൃത്വം നൽകുന്നത് ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം ഓഫീസറാണ്. ICDS പദ്ധതിക്ക് ബ്ലോക്ക് തലത്തിൽ നേതൃത്വം നൽകുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറാണ്. ICDS പദ്ധതിക്ക് ബ്ലോക്ക് തലത്തിൽ നേതൃത്വം നൽകുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറാണ്. ICDS പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ICDS സൂപ്പർവൈസർമാരാണ്. ICDS പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ICDS സൂപ്പർവൈസർമാരാണ്. കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ച സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ്. കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ വേങ്ങരയിലാണ്. കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ പേരെന്താണ്? കുടുംബശ്രീ. കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. പരീക്ഷണ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യമായി നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലാണ്. 1994 പരീക്ഷണ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യമായി നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. എന്നാൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണ്. ഇത് പരീക്ഷണ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യമായി നടപ്പിലാക്കിയതാണ് ആലപ്പുഴയിൽ. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ നിലവിൽ വന്നത് 1998 മെയ് 17. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ നിലവിൽ വന്നത് 1998 മെയ് 17. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറം ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1998 മെയ് 17 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മലപ്പുറം ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ നിലവിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? E.K. നായനാർ. കുടുംബശ്രീ കേരളത്തിൽ നിലവിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി E.K. നായനാർ ആയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലുളി മുഹമ്മദ് കുട്ടിയായിരുന്നു. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 1999 ഏപ്രിൽ 1. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കുടുംബശ്രീ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം എന്നിവയാണ്. കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. കുടുംബശ്രീയുടെ ആപ്തവാക്യം
സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നാണ്. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ചെറുവായ്പ, സംരംഭകത്വം, ശാക്തീകരണം. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ചെറുവായ്പ, സംരംഭകത്വം, ശാക്തീകരണം എന്നിവ. മികച്ച ജനസേവന പരിപാടിക്ക് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് നൽകുന്ന അവാർഡ് ലഭിച്ച സ്ത്രീകളുടെ കൂട്ടായ്മ ഏതാണ്? കുടുംബശ്രീ. മികച്ച ജനസേവന പരിപാടിക്ക് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് നൽകുന്ന അവാർഡ് ലഭിച്ച സ്ത്രീകളുടെ കൂട്ടായ്മ കുടുംബശ്രീയാണ്. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടലിൻ്റെ പേരെന്താണ്? സ്ത്രീശക്തി. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീശക്തി. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ്. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ അയൽക്കൂട്ടം സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലാണ്. ഈ അയൽക്കൂട്ടത്തിൻ്റെ പേര് മനസ്വിനി എന്നാണ്. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ അയൽക്കൂട്ടമാണ് കോട്ടയം ജില്ലയിൽ സ്ഥാപിച്ച മനസ്വിനി. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനത്തിൽ ഏറ്റവും അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഘടകം അയൽക്കൂട്ടങ്ങളാണ്. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനത്തിൽ ഏറ്റവും അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ഘടകം അയൽക്കൂട്ടങ്ങളാണ്. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസിൻ്റെ പേരെന്താണ്? കുടുംബശ്രീ ട്രാവൽസ്. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്താണ്? തെളിമ. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പ്രത്യേക സ്കൂളുകളാണ് ബഡ് സ്കൂളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പ്രത്യേക സ്കൂളുകളാണ് ബഡ് സ്കൂളുകൾ. ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? തീർത്ഥം. ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ സംരംഭമാണ് ആശ്രയ. നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ സംരംഭമാണ് ആശ്രയ. യുനിസെഫിൻ്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. യുനിസെഫിൻ്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് പിങ്ക് അലർട്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് പിങ്ക് അലർട്ട്. കുടുംബശ്രീ ആരംഭിച്ച മൊബൈൽ ഫുഡ് യൂണിറ്റുകളാണ് ഫുഡ് ഓൺ വീൽസ്. കുടുംബശ്രീ ആരംഭിച്ച മൊബൈൽ ഫുഡ് യൂണിറ്റുകളാണ് ഫുഡ് ഓൺ വീൽസ്. വിവിധ ആവശ്യങ്ങൾക്ക് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വനിതകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ സംരംഭമാണ് ഷീ ലോഡ്ജ്. വിവിധ ആവശ്യങ്ങൾക്ക് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വനിതകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ സംരംഭം ഏതാണ്? ഷീ ലോഡ്ജ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തുന്ന അരിയാണ് ഗ്രാമശ്രീ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തുന്ന അരിയാണ് ഗ്രാമശ്രീ. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജോർ മലയാളം. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ്? ജോർ മലയാളം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹിത അറ്റ് സ്കൂൾ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹിത അറ്റ് സ്കൂൾ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ധനസഹായം നൽകുന്ന കേരള വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് സഹായഹസ്തം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം.
ഗ്രാമപ്രദേശത്തെ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2001 ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സ്വയം സിദ്ധ യോജന. ഗ്രാമപ്രദേശത്തെ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? മഹിളാ സ്വയം സിദ്ധ യോജന. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജനനി സുരക്ഷാ യോജന. 2005 ഏപ്രിൽ 12 ജനനി സുരക്ഷാ യോജന എന്ന പദ്ധതി ആരംഭിച്ചത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്നതായിരുന്നു ജനനി സുരക്ഷാ യോജനയുടെ ലക്ഷ്യം. ജനനി സുരക്ഷാ യോജനയുടെ കീഴിൽ വരുന്ന സ്ത്രീകൾക്ക് സർക്കാരിൻ്റെ സേവനങ്ങൾ എത്തിക്കുന്നത് ആശാപ്രവർത്തകർ മുഖേനയാണ്. ജനനി സുരക്ഷാ യോജനയുടെ കീഴിൽ വരുന്ന സ്ത്രീകൾക്ക് സർക്കാരിൻ്റെ സേവനങ്ങൾ എത്തിക്കുന്നത് ആശാപ്രവർത്തകർ മുഖേനയാണ്. ആശാപ്രവർത്തകരിലെ ഈ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. ആശാപ്രവർത്തകരാകാനുള്ള യോഗ്യത എന്താണ്? 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള 25നും 45നും ഇടയിൽ പ്രായമുള്ള തദ്ദേശീയരായ വനിതകളെയാണ് ആശാപ്രവർത്തകരായി നിയമിക്കുന്നത്. ആശാപ്രവർത്തകർ ആകാനുള്ള യോഗ്യത എന്താണ്? 10ാം ക്ലാസ് പാസ്സായിരിക്കണം, 25നും 45നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം, തദ്ദേശീയവാസികളായ വനിതകളായിരിക്കണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാര കുറവ് പരിഹരിക്കാൻ 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി മാതൃത്വം സഹയോജി യോജന. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി മാതൃത്വം സഹയോഗ് യോജന. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചത് 2015 ജനുവരി 22 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി 2015 ജനുവരി 22 ആരംഭിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മാധുരി ദീക്ഷിത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മാധുരി ദീക്ഷിതാണ്. പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. 2015 ജനുവരി 22 സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന പദ്ധതി ആരംഭിക്കുന്നത്. ഇത് പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. മാനസികമായി സുഖം പ്രാപിച്ചിട്ടും നോക്കാൻ ആരും ഇല്ലാത്ത നിരാലംബരായവർക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച സ്ഥാപനങ്ങളാണ് ആശാഭവൻ. മാനസികമായി സുഖം പ്രാപിച്ചിട്ടും നോക്കാൻ ആരും ഇല്ലാത്ത നിരാലംബർക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച സ്ഥാപനങ്ങളാണ് ആശാഭവൻ. കൗമാരക്കാരായ ആൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? സാക്ഷ്യം. 2014 കൗമാരക്കാരായ ആൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷ്യം.